ഹായ്, എൻ്റെ പേര് സുജിത് എസ്. ഞാൻ ഇലന്തൂർ പഞ്ചായത്തിൽ മൂന്നാം വാർഡിൽ താമസിക്കുന്ന ആളാണ്. 2021 ഏപ്രിൽ ഗൾഫിൽ നിന്നും തിരിച്ചു വന്ന് നാട്ടിൽ സെറ്റിലായി. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണം എന്ന് കരുതി ആദ്യം ഫിഷറീസുമായി ബന്ധപ്പെട്ടു. അവരുടെ പിന്നെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് പടുതാക്കുളം നിർമ്മിച്ചു. എൻ്റെ വസ്തുവിൽ എനിക്ക് പടുതാക്കുളമേ നിർമ്മിക്കാൻ കഴിയുള്ളായിരുന്നു. അപ്പോൾ പടുതാക്കുളം നിർമ്മിച്ചു, അതിൽ മീൻ വളർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃഷിഭവനുമായി ചേർന്നുകൊണ്ട് പിന്നെ മഴമറ ഉണ്ടാക്കുകയും അതിൽ പച്ചക്കറി കൃഷി ചെയ്യുകയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടുമുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ അങ്ങനെ നിർത്തുകയും ഉണ്ടായില്ല, അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ബാക്കിയുള്ള ട്രെയിനിങ്ങുകളിലും പരിശീലന പരിപാടികളിലും പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ അറിവ് നേടുന്നതിനായിട്ട് പങ്കെടുക്കുകയും കൃഷിഭവൻ്റെ നേതൃത്വത്തിലുള്ള പിന്നെ ആത്മ എന്ന് പറയുന്ന ഒരു വിങ്ങുണ്ട്, അവരുടെ ഭാഗമായിട്ട് ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളാണ്. അവരുടെ വളരെ നല്ല ട്രെയിനിങ്ങുകളും കാര്യങ്ങളും നമ്മൾക്ക് കിട്ടുകയും ആ ട്രെയിനിങ്ങുകളിലൊക്കെ കിട്ടാവുന്നിടത്തോളം എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്നതിൽ പരമാവധി ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലയിലുള്ള KVK കൃഷി വിജ്ഞാന കേന്ദ്രം, അത് പുല്ലാട് സ്ഥിതി ചെയ്യുന്നത്, അവിടെയാണെങ്കിൽ പോയിട്ട് അവിടെ നിന്നുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും പങ്കെടുക്കുകയും അവിടെ നിന്നുള്ള പുതിയ പുതിയ ഐഡിയാസും കാര്യങ്ങളും നമുക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല നല്ല പ്രോജക്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ പോലും കഴിഞ്ഞ വർഷം തേനീച്ച വളർത്തലിനെ സംബന്ധിച്ചുള്ള ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഈ വർഷം വന്നിരിക്കുന്നത്, ഈ വർഷം ഓൾറെഡി കഴിഞ്ഞു അത്, കോഴി വളർത്തലിനെ സംബന്ധിച്ചുള്ള അത് പിന്നെ എനിക്ക് പങ്കെടുക്കാൻ കഴിയാത്തതിനാൽ ഞാൻ എൻ്റെ ഭാര്യയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയും ഭാര്യയെ കൂടി അതായത് വീട്ടിലുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൽ ഭാഗവാക്കായി അതിൻ്റെ ഒരു ഗുണഭോക്താവായി. ഇപ്പം നമ്മുടെ വീട്ടിൽ ഏകദേശം എല്ലാവരും തന്നെ കുട്ടികളോട് കുട്ടികളാണെങ്കിൽ പോലും പിന്നെ കോഴിക്ക് തീറ്റയൊക്കെ കൊടുക്കും, പച്ചക്കറിയും പിന്നെ ഈ മഴമറക്കകത്ത് വന്നിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുകയും എടുക്കും. അവരത്രയൊന്നും എടുക്കാറായില്ല, കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം മൊത്തമായി ഒരു അഗ്രികൾച്ചർ ഫാമിലി ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൽ നിന്നും നഷ്ടം എന്നൊന്നും പറയാനില്ല. തീർച്ചയായും നമ്മുടെ വീട്ടിലെ എല്ലാ ചെലവുകളും കഴിഞ്ഞതിന് ശേഷം നമുക്ക് അല്പം കൊടുക്കുവാൻ കൂടി കിട്ടും. ഏകദേശം ഞാനീ പറയുന്ന 2 സെൻറ്റിലെ കൃഷിയെപ്പറ്റി മാത്രമാണ് ഈ പറയുന്നത്. ആ പച്ചക്കറി തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള നമുക്ക് എന്ന് പറയും ഇപ്പോൾ സവാളയോ ഉള്ളിയോ ഒന്നും വാങ്ങിക്കുന്നില്ല, പക്ഷെങ്കിൽ അല്ലാതെ കൊണ്ടുള്ള നമ്മുടെ ഇവിടെ വളരുന്ന എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കുകയും അത് നമ്മുടെ ജീവിത ചെലവ് വളരെയധികം കുറയുകയും അതോടൊപ്പം തന്നെ നമുക്കൊരു വരുമാനവും കിട്ടുന്നുണ്ട്. മീൻ വളത്തിൽ നിന്നാണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഒരു വരുമാനം കിട്ടുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഒരു അക്വാപോണിക്സ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു പ്ലാൻ ഉണ്ട്. അത് ചിലപ്പോൾ അടുത്ത വർഷത്തേക്കായിരിക്കും ചെയ്യാനെ കൊണ്ട് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ചെയ്യുന്നത്. എന്തായാലും കൃഷി വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. നമ്മൾ അതിനുവേണ്ടി തുനിഞ്ഞ് ഇറങ്ങിയാൽ, നമുക്ക് മനസ്സുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇവരുടെയുള്ള ട്രെയിനിങ്ങുകളോ ക്ലാസ്സുകളോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ ഓരോ ഇതിലേക്ക് വന്നിട്ടുള്ള മറ്റുള്ള കർഷകരുടെ അനുഭവങ്ങളും അവർക്കുണ്ടായിട്ടുള്ള ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാനും അങ്ങനെയെല്ലാം ഉള്ള പിന്നെ ഗുണം ഇതിനു കൂടിയുണ്ട്. അപ്പോൾ ഇതുവരെയുമുള്ള കാര്യങ്ങളിലെല്ലാം പിന്നെ ഞാനും എൻ്റെ കുടുംബവും വളരെ സന്തോഷമായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരുടെയും എല്ലാ സപ്പോർട്ടോടും കൂടി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്.